അമ്മ പറഞ്ഞു കുഞ്ഞിനോട് വീടിയിരിക്കാൻ പറഞ്ഞു പിന്നെ ആര് പറഞ്ഞു
Coño, ഒരുപാട് നാൾ ജീവനോട് ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ലോ നമ്മുടെ അനിയന്റെ അച്ഛനും അമ്മയും. അച്ഛൻ അമ്മയ്ക്ക് ഒരു പത്ത്, അമ്മയ്ക്ക് ഒരു 10-57 വയസ്സായി, അച്ഛന് 10-92 വയസ്സായി. അപ്പൊ അതുവരെയൊക്കെ അത് അത്ര വയസ്സ് വരെയൊക്കെ എനിക്ക് തന്നെ ജീവിക്കണമെന്ന് ആഗ്രഹം. ചെറിയ കൊറോണ കാലത്തുള്ള ഒരു ആഗ്രഹം ചെറുതായിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ അലച്ചുകൊണ്ടിരിക്കുന്നത് പൊന്നു പൊടികൾ ഇടാൻ വേണ്ടിട്ട്. അങ്ങോട്ട് പോയിട്ട് മല്ലിപ്പൊടി കണ്ട പൊന്നിനൊരു ഗ്രാന്താണ് കുറച്ചിട്ടുള്ളൂ. അപ്പൊ അതൊരു ടീസ്പൂൺ പൊന്നി എന്തെങ്കിലും ആട്ടക്കാരി ചാറ് കണ്ടിരിക്കും മതി. അപ്പൊ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ട്, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുണ്ടേട്ടാ. കുണിക്ക് എന്താ പറയാ? പിന്നെ എന്തിനാണ് കരഞ്ഞു വരുന്നത്? അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുണ്ട്, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടുണ്ട്. പെട്ടെന്നായിക്കോട്ടെ. ഒരു 2 ടീസ്പൂൺ വേണം കൂടി, ഞങ്ങൾ 20 ആൾക്കാരാണ്. അപ്പോൾ 2 ടീസ്പൂൺ വേണം കൂടി. ഓക്കെ മതി 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 അതാവും. ഓക്കെ ഇത് എന്ത് സാധനം 3 പ്രാവശ്യം ഇടണം. അതെന്റെ ഒരു സൈക്കാണ് ഇടുന്നൊക്കെ 3 വട്ടം ഇടണം എന്നുള്ള സൈക്ക. തമാശക്ക് എന്ന് തോന്നുന്നു കുത്തുമാറിയാ മസാല, പഞ്ചസാര, ഉപ്പിട്ടില്ലേ? ഉപ്പ് ഞാൻ കുറച്ചിട്ടുണ്ടോ? കറി മസാല ഞാൻ കുറച്ചിടണോ? പച്ചമതി. ഇതൊക്കെ കറി മസാല മണോ നമുക്ക് ഇഷ്ടമല്ല. പഞ്ചസാര, പഞ്ചസാര. അതെ, അവർക്ക് ഇഷ്ടമുള്ള സമയം പഞ്ചസാര. പഞ്ചസാര ഇടാം. പക്ഷെ ഈ മുട്ട കറിയില് അത് രസാട്ടാ. ഇത് കോഴിമുട്ട പഞ്ചസാര ഈ മുട്ട റോസ്റ്റിട്ട് സോസ് വെച്ചാൽ അതിന് വേറെ ടേസ്റ്റാ. ഞാൻ ആദ്യമൊക്കെ സോസ് വെച്ചു. കാടമുട്ട ഇടാം, അതിന്റെ കുറച്ച് വെള്ളം വെച്ച് 1 ദിവസം കുറച്ച് വെള്ളം വെച്ച് ഉണ്ടാക്കാറിയാത്തവര് ആരും ഇല്ലാട്ടാ. ഈ ലോക്ക്ഡൗണ് നമ്മൾ എന്തുണ്ടാക്കുക? കുറെ കാര്യങ്ങളൊക്കെ പറയണ ഞങ്ങള് നാടത്തെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കൂട്ടുക. അതായത് ഈ പച്ചടി, കിച്ചടി, പുളിശ്ശേരി അവർക്ക് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ചേട്ടൻ ഈ ലോക്ക്ഡൗൺ ഒക്കെ മാറി, ചേട്ടൻ ഗൾഫിലാണ്, ചേട്ടൻ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നല്ല സന്തോഷം. ചേച്ചി പത്ര കൂടി വരിക, അതധികം വേണ്ടെന്നൊക്കെ. അത് പ്രവാസിയുടെ മനോവിഷമാന്ന് പറഞ്ഞു. അത് അങ്ങനെ കാണിച്ച് കൂട്ടാൻ വേണ്ടി ചെയ്യണതല്ലാട്ടോ സത്യമാണ്. ഞങ്ങൾ എപ്പോഴും അങ്ങനെയാ, എപ്പോഴും ഞങ്ങള് ജോലിക്ക് പോകുമ്പോ മാത്രം ആനിശ്ചേച്ചി പറഞ്ഞ പോലെ. അപ്പൊ അതൊക്കെ ആയി, ഇനി ലാസ്റ്റ് കണ്ടാ.
നല്ല ഭംഗിയില്ലേ, നല്ല മസാലയൊക്കെ മുഴുത്ത് നല്ല നമുക്കുണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സ്വന്തം മല്ലിച്ചപ്പ്, മല്ലിയില എന്ന് പറയും അതൊക്കെ പോയിട്ട്, അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മുജിയുടെ കാര്യമാണ്, മുജി ഞങ്ങൾക്ക് ഞങ്ങളൊരു ഇപ്പം നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, മുട്ടയൊക്കെ ഇട്ടു, അപ്പോൾ അതൊക്കെ സെറ്റായി. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കോഡുകൾ വന്നിട്ട് ഞങ്ങൾ പോയതാണ്. നമ്മുടെ ഫാൻസ് ഇത് വിളിക്കുന്നുണ്ട്. ഫാൻസ് പറയുമ്പോൾ ഒരുപാടൊന്നുമില്ല, പക്ഷെ നമ്മുടേതേ ആൾക്കാർ തന്നെയാണ് കേട്ടോ, പുറമക്കാരൊന്നല്ല, നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അവര് ഭയങ്കര സപ്പോർട്ടാണ്. അവരുടെ മോൻ, ആ വിളിച്ച ആ വ്യക്തിയുടെ മോൻ നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സായിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷമൊക്കെ ഞങ്ങൾ പറയണതാണ്, അതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയും തുടർന്ന് നന്നായി പഠിക്കണം അല്ലേ, പഠിച്ച് പഠിച്ച് അവൻ നല്ല നിലയിലേക്ക് എത്തണം. അത് ഞങ്ങളുടെ പ്രാർത്ഥന അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അവൻ നല്ലൊരു ഭാവിയിൽ എത്തട്ടെ, അതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അവരൊരിക്കും ഒരു ദിവസം ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ തീരുന്നു വിചാരിക്കണു. അപ്പൊ ഞങ്ങൾ അവരൊരു ഗിഫ്റ്റ് കൊണ്ട് പോണതാണ് ആഗ്രഹം. ഞങ്ങളുടെ ആഗ്രഹങ്ങളാണ്. ഇപ്പൊ ഞങ്ങള് പറ്റാത്തത് നമ്മുടെ പ്രശ്നങ്ങളറിയാലോ, ലോക്ക്ഡൌൺ കാര്യങ്ങളും ഞങ്ങളുടെ ജോലിയും ലോക്ക്ഡൌണ്. അതുകൊണ്ടാണ് കുഞ്ഞിന്റെ കഴിയുമ്പോ ഒരു പച്ചക്കാലം വന്നിരിക്കുന്നുണ്ട്. ഉണക്കക്കാലം വന്നു, പച്ചക്കാലം എന്തല്ല, പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പച്ചക്കാലം വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാശുണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു, പച്ചക്കാലം കുറെ നാളായിട്ട് കാണാറില്ല. അത് അന്ധവിശ്വാസം ഉണ്ടോ? അപ്പൊ ഞങ്ങളെ വീഡിയോ കാണണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് നല്ല സന്തോഷമുണ്ട്. എന്തായാലും അവനോടൊരു എന്താ പറയാ, അപ്പൊ അവന് നന്നായി പഠിക്കട്ടെ. ഞാൻ എന്തായാലും പഠിക്കില്ല എന്നല്ലോ, അവൻ പഠിച്ചിട്ട് നല്ല നല്ല എത്തട്ടെ. ചേച്ചി പഠിക്കില്ല, മനസ്സിലായി? അപ്പൊ ഉണ്ണി പഠിക്കട്ടെ. അങ്ങനെ നമ്മുടെ കാടമോട്ടോ റോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ശൈലിയിൽ ഉണ്ടാക്കി കാട്ടിയെന്നു മാത്രമല്ല, അപ്പൊ പൊന്നിന്റെ ഒപ്പം പഠിക്കുന്ന കുട്ടികൾ, ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ, കുഞ്ഞിന്റെ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കാലോ. അതാണ് ഇത്ര വിജയിക്കുന്നത്. ചെറിയ ഐറ്റംസുകൾ കുട്ടികളും ഉണ്ടാക്കി പരീക്ഷിക്കട്ടെ, കുട്ടികളും കുക്ക് ചെയ്യട്ടെ. പച്ചക്കാല വഴി തെറ്റി ഞങ്ങളുടെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. വെള്ളയപ്പം ഷർട്ടിലാക്കാന പകുതി ഞാൻ മൂടിയിരിക്കാം. കേട്ടോ, മധുരം പുളിയും എല്ലാം ഉണ്ട്. ഇത് ഏത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാം. കാര്യമായിട്ട് പറയണത് ഇപ്പൊ ഗൾഫില് ബാച്ചിലേഴ്സ് പിള്ളേരുണ്ട് അല്ലേ, അവർക്കൊക്കെ സുഖമല്ലേ ഉണ്ടാക്കാൻ. രാത്രി കുബൂസിനൊക്കെ ഉണ്ടാക്കാൻ സുഖമായിട്ടൊരു ഐറ്റം. അത് കാടമുട്ട, കോഴിമുട്ട ഏതാണെങ്കിലും ഇടാം, ഏത് വേണമെങ്കിലും ഇടാം. നമ്മടെ മത്തായി, എന്റെ പേര് മത്തായി, മത്തായി മത്തായി വേറെന്തോ വിജീഷടാ. ഞാൻ ഓരോ ദിവസം നീ എന്നോട് വിളിച്ചേക്കണോട്ടോ, ഇത് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ നിനക്ക് ഉണ്ടാക്കാ പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ ഇട്ടുണ്ട്. നീ മുൻകൂട്ടി പറഞ്ഞാൽ സംഗീതം ഇത് വേണമെന്ന് പറഞ്ഞാൽ, അപ്പൊ ഞാൻ അടുത്ത എപ്പിസോഡ് അത് ഇടണതാണ്. പിന്നെ എന്റെ ഒപ്പം ജിമ്മിൽ അന്നായിരുന്ന രമ്യ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ രമ്യ, എനിക്ക് രമ്യനെ മനസ്സിലായി, എൻ്റെ ഒരു നിന്റെ നമ്പർ ഇല്ല കേട്ടാ, എന്തെങ്കിലും എൻ്റെ നമ്പർ എൻ്റെ മോളിൽ ഇൻസ്റ്റയിലില്ല, അല്ലെങ്കിൽ അതിനിൽ സംഗീത എന്ന് പറഞ്ഞിട്ട് എഫ് ബിയിൽ ഉണ്ട്. അപ്പൊ നീ അതുകൂടെ മെസ്സേജ് ചെയ്യ്, അപ്പൊ ഞാൻ എൻ്റെ നമ്പർ തരാം. ഓക്കെ, അതുകൂടെ നമ്പർ നമുക്ക് തരാൻ പറ്റാത്തോണ്ടാണ്. വേറെ അനിൽ അനിൽകുമാർ സംഗീത ഒരു ഇതുണ്ട് അതിലൂടെ. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ നമ്പർ തരാം. രമ്യ, എനിക്ക് അന്ന് എന്ത് തിരക്കിട്ട് എനിക്ക് റിപ്ലൈ തരാൻ പറ്റിയില്ല. ഞാൻ എന്തൊരു ഷൂട്ടിന്റെ കോഴിക്കോട്ട് ഷൂട്ടിന്റെ എനിക്ക് ടീച്ചർ മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുന്നാണോ കാരണം ഞങ്ങക്ക് കമന്റ് ചെയ്തിട്ടുണ്ട്, ഏതാന്ന് അറിയില്ല അവനെ അന്നോട് തെരഞ്ഞു പിടിക്കണതാണ് കുന്നണക്കാരനെ. കുന്നണക്കാരനെ കണ്ടെത്തട്ടെ, ഈ ലോക്ക്ഡൌൺ മാറിയിട്ട് ഞങ്ങൾ കാണിക്കുന്നതാണ്. പിന്നെ ആരിപ്പോ ഒരു കമ്പനി നമുക്ക് വന്നിപ്പോ ചേച്ചിയുടെ പേര് നമ്മൾ ശ്രദ്ധിച്ചില്ല. എന്തായാലും ചേച്ചി ഞങ്ങളുടെ ടിക്ടോക്ക് എല്ലാം കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പേര് ഉണ്ട് സംഗീത ചേച്ചി, ഞാൻ കമന്റ് മാത്രം നോക്കിയിട്ട് പറയാം. ഞങ്ങളുടെ ടിക്ടോക്ക് ഫാൻ
ഭക്ഷണം കഴിച്ച് റൂമിൽ പോകണമെന്നുള്ള വെറുതെ ഒരു കൊതിക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. അവൻ 6 മണി ആക്കുന്ന തോന്നുന്നു. ഇന്ന് അവ 7 മണിയല്ലേ എനിക്ക് 2:30 7 മണിക്കാണ് കുറിച്ച്. അപ്പൊ ഇന്ന് അവന് ഞങ്ങളായിരുന്നു ഞങ്ങളുടെ റൂം. എന്തായാലും കണ്ണൊക്കെ അടഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ണവ മുള വെച്ച് തുറപ്പിക്കും. കുഴപ്പമൊന്നുമില്ല. ഭാര്യക്ക് ഭർത്താവിന് തുല്യ പക്ഷെ രണ്ടെണ്ണത്തിന് ഞാൻ പിടിച്ചിട്ട് എളുപ്പമൊന്നും കണ്ടാക്കി ഉറങ്ങണ്ട. ഞങ്ങൾ ഉറങ്ങും. അപ്പൊ അവരിറങ്ങും. ഞാന് അവളത് വെറുതെ പറയണതല്ല. ഞാൻ അവളെ ഏൽപ്പിച്ചിരുത്തു. അപ്പൊ ശരിയാന്ന് വെച്ചാ നിങ്ങളെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്, ലൈക്ക്. അറിയില്ല. ഇതൊരു നമ്മുടെ ഒരു ചടങ്ങാണ്. അതല്ല ഈ എന്താ ഈ ഇതിങ്ങനെ നടത്തണവരുടെ ഒരു ചടങ്ങാണ് അത്. അപ്പൊ ഞങ്ങളും അപ്പൊ അത് ഞങ്ങളും പിന്തുടരാണ് അവരില്. അപ്പൊ ഓക്കെ പൊന്നു വേണി ബൈ പറയാം. എന്നെ കാണണം. Bye 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 bye. Good night. നീ ഫുഡ് അടിക്കട്ടെ, വെച്ചിക്കണോ?